അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാത്തു. സഹോദരന്മാരെ, ഈ ഒരു കൊച്ചു വീഡിയോ ക്ലിപ്പിലൂടെ വിദ്യാഭ്യാസത്തിൻ്റെ ലക്ഷ്യങ്ങളെക്കുറിച്ച് അല്പം സംസാരിക്കാനാണ് ആഗ്രഹിക്കുന്നത്. ആദ്യമായി, എന്താണ് വിദ്യാഭ്യാസം? ഒരു വ്യക്തിയുടെ എല്ലാവിധ കഴിവുകളും അതിൻ്റെ പൂർണ്ണതയിലേക്ക് എത്തിക്കുക എന്നുള്ളതാണ് വിദ്യാഭ്യാസമെന്ന് നമ്മുടെ മഹാത്മാഗാന്ധി പറഞ്ഞിട്ടുണ്ട്. അതുപോലെ നമ്മുടെ എല്ലാവിധ പ്രശ്നങ്ങളെയും അതിൻ്റെ പരിഹാരത്തിലേക്ക് എത്തിക്കുന്ന വിശാലമായ പാതയാണ് വിദ്യാഭ്യാസമെന്ന് രവീന്ദ്രനാഥ ടാഗോറും പറഞ്ഞിട്ടുണ്ട്. എന്നാൽ പ്ലാറ്റോ പറഞ്ഞിട്ടുള്ളത്, ഉത്തമമായ ശരീരത്തിന് ഉത്തമമായ ഒരു മനസ്സിനെ സൃഷ്ടിച്ചെടുക്കലാണ് വിദ്യാഭ്യാസമെന്ന് പ്ലാറ്റോ പറയുമ്പോൾ, ഒരു വസ്തുവിനെ പടിപടിയായി അതിൻ്റെ പൂർണ്ണതയിലേക്ക് എത്തിക്കലാണ് വിദ്യാഭ്യാസമെന്നാണ് മഹാനായ ഇമാം ബൈലാവി റളിയല്ലാഹു അൻഹു നമുക്ക് പഠിപ്പിച്ചു തന്നിട്ടുള്ളത്. ഇങ്ങനെ വിവിധ ചിന്തകന്മാർ അല്ലെങ്കിൽ പണ്ഡിതന്മാർ അവരുടെ വീക്ഷണപ്രകാരമുള്ള വിദ്യാഭ്യാസത്തെ നിർവചനം നടത്തിയപ്പോൾ, ഇതിൽ ഒരുപക്ഷെ മഹാത്മാഗാന്ധിയുടെ നിർവചനമാണ് വളരെയധികം സ്യൂറ്റബിളായിട്ടുള്ളത് എന്ന് പറയുന്നവരുണ്ടാവാം, അല്ലെങ്കിൽ ടാഗോറിൻ്റെ നിർവചനമാണെന്ന് പറയുന്നുണ്ടാവാം, അല്ലെങ്കിൽ മുഴുവൻ പേരുടെയും നിർവചനങ്ങൾ വളരെയധികം സ്യൂറ്റബിളാണ് എന്ന് പറയുന്നവരുണ്ടാവാം. എന്നിരുന്നാലും നമ്മുടെ വിഷയം വിദ്യാഭ്യാസത്തിൻ്റെ ലക്ഷ്യം എന്നുള്ളതാണ്. ഇങ്ങനെയുള്ള ഒരു വിദ്യാഭ്യാസത്തിൻ്റെ ലക്ഷ്യം വിജ്ഞാന സമ്പാദനമായിട്ട് ചിലർ കാണുന്നുണ്ട്. വിജ്ഞാനം നേടിയെടുക്കുക എന്നുള്ള ഒരു ലക്ഷ്യമാണ് വിദ്യാഭ്യാസത്തിൻ്റെ ലക്ഷ്യമെന്ന് മുന്നിൽ വെച്ചുകൊണ്ട് വിദ്യാഭ്യാസം നേടുന്നവരുണ്ട്. അവർക്ക് ഒരുപക്ഷെ പ്രായം പ്രശ്നമല്ല, അവർക്ക് ഒരുപക്ഷെ ജോലിയോ മറ്റു ഒരു കാര്യങ്ങളും അവർക്ക് പ്രശ്നമല്ല. നമുക്ക് കാണാൻ സാധിക്കും ഒരുപാട് ടീച്ചേഴ്സ് അല്ലെങ്കിൽ ഗവൺമെൻറ് ഉദ്യോഗസ്ഥന്മാർ, അവർക്കൊക്കെ നല്ല ജോലിയും ശമ്പളമൊക്കെ ലഭിച്ചിട്ടും പിന്നെയും അവർ കോഴ്സ് എടുത്ത് പഠിക്കുന്നതിൻ്റെ ഉദ്ദേശം ഒരുപക്ഷെ വിജ്ഞാന സമ്പാദനം മാത്രമായിരിക്കും. ഇനിയും ഒരുപാട് അറിവുകൾ കരസ്ഥമാക്കി ഉയർന്ന നിലയിലേക്ക് എത്തിച്ചേരുക എന്നുള്ളതാണ് അവരുടെയൊക്കെ ലക്ഷ്യം എന്ന് നാം മനസ്സിലാക്കേണ്ടതുണ്ട്. എന്നാൽ മറ്റൊരു വിഭാഗം നോക്കുമ്പോൾ, സാംസ്കാരികോന്നമനമാണ് അവരുടെ ലക്ഷ്യം, വിദ്യാഭ്യാസത്തിൻ്റെ ലക്ഷ്യമായി അവർ കാണുന്നത് സംസ്കാരത്തിൻ്റെ ഉന്നമനമാണ്. ഇത് വളരെ സിമ്പിളായിട്ട് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത് കേരളത്തിൽ ഉള്ളവരുടെ ജീവിതം പരിശോധിച്ച് നോക്കിയാലും അതുപോലെ തന്നെ കേരളത്തിന് പുറത്തുള്ളവരുടെ ജീവിതം പരിശോധിച്ച് നോക്കിയാലും നമുക്ക് വളരെ സിമ്പിളായിട്ട് മനസ്സിലാക്കിയെടുക്കാൻ സാധിക്കുന്നതാണ്. ഈ രണ്ട് വിഭാഗവും കഴിഞ്ഞാൽ മൂന്നാമതായിട്ടുള്ള വിഭാഗം വിദ്യാഭ്യാസം കൊണ്ട് ലക്ഷ്യം വെക്കുന്നത് തൊഴിൽ നേടുക എന്നുള്ളതാണ്. ഒരു കോഴ്സ് പഠിച്ചു കഴിഞ്ഞാൽ ഇന്നാലെന്ന തൊഴിൽ ലഭിക്കും എന്ന രൂപത്തിൽ വിദ്യാഭ്യാസം നേടുമ്പോൾ അതിൻ്റെ ലക്ഷ്യം തൊഴിൽ നേടിയെടുക്കണം എന്നുള്ളതാണ്. നമുക്ക് ടൗൺ ഏരിയകളിലേക്കൊന്ന് ഇറങ്ങി ചെല്ലുമ്പോൾ അവിടെ എത്രയാ ഫ്ലക്സുകളൊക്കെ കാണുന്നത്, ഇന്നാലിന്ന കോഴ്സ് പഠിച്ചു കഴിഞ്ഞാൽ ഇന്നാലിന്ന ജോലിയാണ് ലഭിക്കുക, അപ്പോൾ നിങ്ങൾക്ക് പറയുന്ന സാലറി ലഭിക്കും, ഇങ്ങനെ തുടങ്ങിയ ഒരുപാട് പരസ്യങ്ങളൊക്കെ നമുക്ക് കാണാറുണ്ട്. ഈ രൂപത്തിൽ നാം കോഴ്സ് എടുത്ത് പഠിക്കുമ്പോൾ അവിടെ വിദ്യാഭ്യാസം കൊണ്ട് ലക്ഷ്യം ജോലി നേടുക എന്നുള്ളതാണ്, തൊഴിൽ സമ്പാദനമാണ്. അതുപോലെ തന്നെ മറ്റൊരു വിഭാഗം അവർ വിദ്യാഭ്യാസം കൊണ്ട് ലക്ഷ്യം വെക്കുന്നത് സ്വഭാവം മെച്ചപ്പെടുത്തുക, സ്വഭാവം നല്ല രൂപത്തിൽ കെട്ടിപ്പടുത്തുക എന്നുള്ളതാണ്. വിവിധ മേഖലകളിൽ വ്യത്യസ്ത ഇനം സ്റ്റാൻഡേർഡിലും ലെവലുകളിലുമൊക്കെയുള്ള വിവിധ കോച്ചിങ്ങുകൾ പേഴ്സണാലിറ്റി ഡെവലപ്മെൻറ്റിന് വേണ്ടി ഇന്ന് നമുക്ക് മാർക്കറ്റുകളിൽ ഒരുപാട് ലഭ്യമാണ്. അങ്ങനെയുള്ള കോഴ്സുകൾ എടുത്ത് പഠിക്കുമ്പോൾ അവിടെ ആ ഒരു വിദ്യാർത്ഥി, ആ ഒരു വ്യക്തി ലക്ഷ്യം വെക്കുന്നത് വിദ്യാഭ്യാസം കൊണ്ട് നല്ലൊരു പേഴ്സണാലിറ്റി ഉണ്ടാക്കിയെടുക്കണം എന്നുള്ളതാണ്. ഈ രൂപത്തിൽ മെയിനായിട്ട് നാല് പ്രധാന ലക്ഷ്യങ്ങളാണ് വിദ്യാഭ്യാസത്തിനുള്ളത്. എന്നാൽ ഈ ഒരു നാല് വിദ്യാഭ്യാസ ലക്ഷ്യം അവിടെ ഇരിക്കട്ടെ. ഞാൻ ഇങ്ങനെയുള്ള ഒരു കാര്യം നിങ്ങളുടെ മുന്നിലേക്ക് എടുത്തു വെക്കാൻ കാരണം, എന്താണ് ഇസ്ലാമിക വിദ്യാഭ്യാസത്തിൻ്റെ ലക്ഷ്യം, ഇസ്ലാം വിദ്യാഭ്യാസം കൊണ്ട് എന്താണ് ലക്ഷ്യമാക്കുന്നത്, ഇസ്ലാമിക വിദ്യാഭ്യാസം നേടുമ്പോൾ നാം ഓരോരുത്തരും അതിൻ്റെ ലക്ഷ്യമായി കാണേണ്ടത് ഇഹ പര വിജയമാണ്. ഇഹത്തിലും പരത്തിലും നമുക്ക് വിജയം നേടണം. ഈ ഒരു ഇസ്ലാമിക വിദ്യാഭ്യാസം നേടുന്നതിലൂടെ, ഇഹ പര വിജയം ലക്ഷ്യം വെക്കുന്നതിലൂടെ ഈ നാല് വിദ്യാഭ്യാസത്തിൻ്റെ മറ്റു നേട്ടങ്ങളൊക്കെ നമുക്ക് ലഭിക്കുന്നുണ്ട്. ആദ്യമായി വിജ്ഞാന സമ്പത്ത് നമുക്ക് ലഭിക്കുന്നുണ്ട്, രണ്ടാമതായി സാംസ്കാരികോന്നമനം നമുക്ക് ലഭിക്കുന്നുണ്ട്, തൊഴിൽ ലഭിക്കുന്നുണ്ട്, എല്ലാത്തിനുമുപരി നല്ലൊരു സ്വഭാവത്തിൻ്റെ ഉടമയും നാം ആവുന്നുണ്ട്. അതിനാൽ സഹോദരന്മാരെ, ഇസ്ലാമിക വിദ്യാഭ്യാസം നേടുമ്പോൾ ഇഹ പര വിജയം ലക്ഷ്യമാക്കിക്കൊണ്ട് ഒരുപാട് ഇസ്ലാമിക അറിവുകൾ നേടിയെടുക്കാൻ നമുക്ക് സാധിക്കട്ടെ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാത്തു.